ഈ സ്ലൈഡ് നമ്മുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മെയിനായിട്ട് വേരിയബിൾ റെസിസ്റ്ററുകളെ കുറിച്ചും അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സിന്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മേജർ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ വേരിയബിൾ റെസിസ്റ്റേഴ്സ് നമുക്ക് വയർ വോണ്ട് ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ കാർബൺ വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഒരു ട്രിമ്മർ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പ് വേരിയബിൾ റെസിസ്റ്റേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ വയർ വോണ്ട് പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇപ്പൊ നമ്മുടെ സ്ലൈഡിൽ നമ്മൾ കാണുന്നത്. അതില് രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ ടേൺ വയർ വോണ്ട് പൊട്ടൻഷ്യോമീറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി ടേൺ വയർ വോണ്ട് പൊട്ടൻഷ്യോമീറ്റേഴ്സും ഉണ്ട്. മൾട്ടി ടേണിന് നമ്മൾ ഹെലിക്കൽ പോർട്സ് എന്നും കൂടി നമ്മൾ പറയാറുണ്ട് സാധാരണഗതിയിൽ. അപ്പൊ സിംഗിൾ ടേൺ വയർ വോണ്ട് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന വയർ വോണ്ട് പൊട്ടൻഷ്യോമീറ്ററിന്റെ ഈ ഇത്തരം വയർ വോണ്ട് പൊട്ടൻഷ്യോമീറ്ററിന്റെ രണ്ട് ടേമിലും പെടുന്നു, മൾട്ടി ടേണിലാണെങ്കിലും സിംഗിൾ ടേമിലാണെങ്കിലും രണ്ടിലും റെസിസ്റ്റൻസ് വയർ തന്നെയാണ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാനായിട്ടുള്ള റെസിസ്റ്റൻസ് പുറപ്പെടുവിക്കുന്ന ഒരു സ്രോതസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സിംഗിൾ ടേണിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രിപ്പിന്റെ ചെറിയൊരു കഷ്ണ ഒരു മെറ്റൽ വേറെ കഷ്ണത്തിന്റെ ഒരു സ്ട്രിപ്പിന്റെ മോഡില് ഈ റെസിസ്റ്റൻസ് വയറിനെ നമ്മൾ ചുറ്റിയെടുക്കും, എന്നിട്ട് അത് ബെൻഡ് ചെയ്തിട്ട് സിലിണ്ടറിക്കൽ സർഫസിലേക്ക് നമ്മൾ ബെൻഡ് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് ഈ പോട്ടിന്റെ ആകൃതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യാണ് ചെയ്യണത്. അപ്പൊ അത്തരം പോട്ടുകള് നമുക്ക് സാധാരണ ഇതില് കാണുന്നത് ഈ പോയിന്റർ കാണിക്കുന്ന പോലെ ഈ സൈഡിൽ ഇപ്പോ കാണുന്ന പോട്ടാണ് ഈ സിംഗിൾ ടേൺ പോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക ഒരു സിലിണ്ടറിക്കൽ ഷേപ്പില് ഒരു ബേസ് ഉണ്ടായിരിക്കും, ആ ബേസിന്റെ മുകളിൽ വയർ ചുറ്റിയിരിക്കുന്നു. വയറിന്റെ രണ്ടറ്റങ്ങളാണ്, ഒന്ന് ഇതും പിന്നെ ഒന്ന് ഇതും, പിന്നെ അതിന്റെ സെന്റർ പോയിന്റ് ആണ് ഈ പറയുന്നത്. ഈ സെന്റർ പോയിന്റ് ആണ് ഈ നമ്മൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ലീഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. ഇത് സിംഗിൾ ടേൺ വയർ വോണ്ട് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന കാറ്റഗറിക്കുള്ളിൽ പെടും. ഇനി ഇത് അവൈലബിൾ ആവുന്ന റേഞ്ച് എന്ന് പറയുന്നത് 50 ohms മുതൽ 5 MΩ വരെയാണ് ഇത് അവൈലബിൾ ആവുക. ഇതിന്റെ ആണെങ്കിൽ വാട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത് 2 മുതൽ 3 വാട്ട് വരെ ആയിരിക്കും. ഇനി നമ്മൾ മൾട്ടി ടേൺ അല്ലെങ്കിൽ ഹെലിക്കൽ പോർട്സിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉദ്ദേശിക്കുന്ന ഒരു പ്രിസൈസ് ആയിട്ടുള്ള വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള സെറ്റിംഗ് ഉള്ള റെസിസ്റ്റൻസ് വാല്യൂകളാണ് ഇത് സംഖ്യ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ഒരു കണ്ട എങ്ങനെ ഇരിക്കുന്ന ഒരു പിക്ചറാണ് ഈ സൈഡിൽ നമ്മൾ ഈ നമ്മുടെ പോയിന്റർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ അതില് ഒരു നീളത്തിലുള്ള സ്ട്രിപ്പില് റെസിസ്റ്റൻസ് വയർ വൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഹെലിക് ഷേപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഹെലിക് ഷേപ്പുകൾ ഉണ്ടാക്കി അത് നമ്മൾ ഈ കേസിനകത്ത് ഇൻസെർട്ട് ചെയ്ത് വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഇത് മറ്റേ സിംഗിൾ ടേണിൽ കണ്ട പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ട പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം ഇവിടെയും ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള മൾട്ടി ടേം പൊട്ടൻഷ്യോമീറ്റേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 50 ohm മുതൽ 250 kΩ വരെയാണ് ഉള്ളത്. പവർ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം 5 W ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ പ്രിസൈസ് സെറ്റിംഗ് എവിടെയാണ് റെസിസ്റ്റൻസിന്റെ ആവശ്യം വരുന്നത് ആ നേരത്ത് മാത്രമാണ് ഈ മൾട്ടി ടേൺ ഹെലിക്കൽ പോട്ടുകൾ ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് ഇതിന് 10 turns ആണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത വരുന്നത്. പക്ഷെ ഈ ഇതിലെ ഉള്ളിലെ ഒരു ഹെലിക് ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കണേന്ന് പറഞ്ഞു. ഈ ഹെലിക് ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ DNA ഷേപ്പ് വരയ്ക്കുന്ന മാതിരിയുള്ള അറേഞ്ച്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സ്ലൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ ആദ്യം കാണാൻ പറ്റുന്നത് കാർബൺ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. നമ്മൾ വളരെ വൈഡായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ടൈപ്പ് കാറ്റഗറി, അതായത് വോളിയം കൺട്രോളേഴ്സ്, TVയിലൊക്കെ റേഡിയോന്റെ ഒക്കെ വോളിയം കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് കാർബൺ പൊട്ടൻഷ്യോമീറ്റർ ആണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും നിങ്ങൾക്കറിയാം ഒരു 3 points ഉണ്ട്, അതാണ് ഈ പിക്ചർ കാണിക്കുന്നത്. ഇതിലൊരു ബേസ് ഉണ്ടായിരിക്കും, ഈ ബേസിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് നമ്മൾ
കാർബൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റീവ് ട്രാക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുക. ബേസിന്റെ ഉള്ളില് റെസിസ്റ്റൻസ് ഫോം ചെയ്യാവുന്ന കാർബൺ മെറ്റീരിയൽ നമ്മളിവിടെ നിറച്ചു വെക്കും. എന്നിട്ട് ആ ട്രാക്കുമേ ടച്ച് ചെയ്യുന്ന ഒരു വൈപ്പർ ഇവിടെ കണക്ട് ചെയ്ത് വെക്കും നമ്മളിവിടെ. എന്നിട്ട് ആ വൈപ്പറിൽ നിന്നുള്ള കണക്ഷനാണ് നമ്മൾ സെന്റർ ടെർമിനൽ 2 വഴി പുറത്തേക്ക് എടുക്കുന്നത്. ഇനി അതിന്റെ ഒരു സിമ്പല് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ സാധാരണ രീതിയിൽ കാർബൺ പ്രൊട്ടക്ഷൻ മെറ്റീരിയൽസ് വളരെ വൈഡായിട്ടുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഒരു ബേസ് മെറ്റീരിയൽ ഉണ്ടാവും, അതിൽ കാർബണാണ് നിറയ്ക്കുന്നത്. ആ കാർബൺ മെറ്റീരിയലിനെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു വൈപ്പർ പോവും, ദെൻ അത് സെന്റർ പോയിന്റിലേക്ക് കണക്റ്റഡ് ആയി 2 എന്ന് പറഞ്ഞ ടെർമിനലിൽ കണക്റ്റഡ് ആയി കിടക്കുന്നതായിരിക്കും. ഇനി അടുത്ത ടൈപ്പ് കാറ്റഗറി ട്രിമ്മർ പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. അതാണ് ഈ സൈഡിൽ പിക്ചർ കാണിച്ചിട്ടുള്ളത്. പക്ഷെ ഇത്തരം പൊട്ടൻഷ്യോമീറ്റേഴ്സ് വളരെ ചെറുതായിരിക്കും. വേരിയബിൾ ടൈപ്പ് ആണെങ്കിലും പ്രീസെറ്റ് എന്ന് പറഞ്ഞ ടൈപ്പ് ആണെങ്കിലും വളരെ ചെറുതായിരിക്കും ആള്. പക്ഷേ ഇത് പ്രിസൈസ് ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വട്ടം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ടാമത് മാറ്റി സെറ്റ് ചെയ്യാറില്ല. അപ്പോൾ കമ്പനിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി അതൊരു വട്ടം സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരിക്കലും രണ്ടാമത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് യൂസറിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് യൂസറിനെ കാണാനോ അല്ലെങ്കിൽ യൂസറിനെ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിലാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടറി വരുന്ന സ്ഥലങ്ങളിലാണ് ഓഡിയോ വീഡിയോ വിഷ്വൽ കമ്പോണൻസിൽ മാത്രമാണ് ഇങ്ങനത്തെ ട്രിമ്മർ പോർട്ടുകൾ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് നടത്തുന്നത്. ഇത്രയും പറഞ്ഞ ആൾക്കാരാണ് നമ്മളുടെ വേരിയബിൾ റെസിസ്റ്റർ പൊട്ടൻഷ്യോ മീറ്റേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ടൈപ്പ് പോർട്ടുകൾ. അടുത്തത് നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ അവസാനം തന്നെ വരുന്ന സീരീസ് പാരലൽ കണക്ഷനാണ്. റെസിസ്റ്റർ സീരീസിലും റെസിസ്റ്റർ പാരലലിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതുപോലെ തന്നെ അവയുടെ ഇതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ റെസിസ്റ്റൻസ് കാണാം, അതിന്റെ പ്രത്യേകത എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളാണ് ഈ ടേബിളിൽ ഡിസ്കസ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പൊ അത് പ്രകാരം സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒന്നിന് പുറകെ ഒന്നായി കണക്ട് ചെയ്ത് പോകുന്ന മെക്കാനിസം. അതൊരു ട്രെയിൻ ഫോളോ ചെയ്യുന്ന മാതിരി പോകുന്ന മാതിരി. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റാക്ക് അറേഞ്ച്മെന്റ് മാതിരി ഒന്നിന് മുകളിൽ ഒന്ന് കയറ്റി വെക്കുന്ന മെത്തേഡ്. അപ്പൊ നമ്മുടെ അലമാരി തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ള അറകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് ഇരിക്കുക. ആ ഒരു മെത്തേഡാണ് ഇവിടെ പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓരോ കണക്ഷനിലും നമ്മൾ പുറത്തു നിന്ന് വോൾട്ടേജ് കൊടുക്കുമ്പോൾ, ഇൻപുട്ട് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ കേസിൽ എഴുതിയാണ്ട് ഇൻപുട്ട് വോൾട്ടേജ് പുറത്തുനിന്ന് കൊടുക്കുന്ന ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് V1+V2+V3 ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സീരീസ് കണക്ഷനെ ഇൻപുട്ടിൽ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റർ R1 അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പിനാണ് നമ്മൾ V1 എന്ന് പറയുക. R2 അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ് V2 എന്ന് പറയുക. R3 അക്രോസ് ഉണ്ടാകുന്നതാണ് V3 എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് മൂന്നും ഡിഫറൻ്റ് ആയിരിക്കും എപ്പോഴും. റെസിസ്റ്ററിന്റെ വിലയനുസരിച്ച് ഇവയുടെ വോൾട്ടേജ് ഡ്രോപ്പിനും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ മൂന്ന് വോൾട്ടേജ് ഡ്രോപ്പുകളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുക നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്ന ടോട്ടൽ വോൾട്ടേജ് ആയിരിക്കും. പിന്നെ ഇൻപുട്ടില് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, പാരലലിന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ബ്രാഞ്ചുകളാണ് പാരലലുള്ളത്. ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതൊരു ബ്രാഞ്ച് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, ഇതൊരു ബ്രാഞ്ച് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, ഇതൊരു ബ്രാഞ്ച് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഈ മൂന്നിലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. പക്ഷെ ഈ മൂന്ന് വോൾട്ടേജ് ഡ്രോപ്പും ഇൻപുട്ടിൽ എത്ര വോൾട്ടേജ് കൊടുക്കുന്നു അതിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പാരലലിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും തന്നെ ഈക്വൽ ആയിരിക്കും. ഇനി സീരീസിൽ നമ്മൾ കറണ്ട് നോക്കുക. കറണ്ടിന്റെ ഫ്ലോ എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൽ എല്ലാവർക്കും ഒരുപോലെ കറണ്ട് ഒഴുകുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് I1, I2, I3 എന്ന് പറയുന്ന കറണ്ടുകൾ എന്ന് പറയുന്ന ഓരോ റെസിസ്റ്ററിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന കറണ്ട്, പക്ഷെ ഇതെല്ലാതും ഈ ടോട്ടൽ സർക്യൂട്ടിൽ നിന്ന് വരുന്ന കറണ്ടിനോട് ഈക്വൽ ആയിരിക്കും. ഇനി ഇതേ കേസ് തന്നെ നമ്മൾ പാരലലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരലലില് ഓരോ ബ്രാഞ്ചിലും ഒഴുകുന്ന കറണ്ടാണ് വ്യത്യാസപ്പെടുക. ഓക്കെ, അപ്പോ ഫസ്റ്റ് ബ്രാഞ്ചിൽ ഒഴുകുന്ന കറണ്ട് I1, സെക്കൻഡ് ബ്രാഞ്ചിൽ ഒഴുകുന്ന കറണ്ട് I2, തേർഡ് ബ്രാഞ്ചിൽ ഒഴുകുന്ന കറണ്ട് I3.
ഈ മൂന്ന് കറണ്ടുകളുടെ ആകെ തുകയാണ് നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ലഭിക്കുക. ഇനി ഒരു സീരീസ് സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് വളരെ സിമ്പിൾ ഇക്വേഷൻ R1+R2+R3 എന്നുള്ള ഇക്വേഷൻ നമുക്ക് വരുന്നത്. അത് സാധാരണ രീതിയിൽ നമ്മൾ എല്ലാ സീരീസ് സർക്യൂട്ടുകളിലും തന്നെ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് പ്രായോഗിക തലത്തിൽ ഉള്ളതാണ്. ഇനി പാരലൽ ആണെങ്കിലോ, പാരലലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/R eq = 1/R1+1/R2+1/R3, ഇനി നാലാമത്തെ ഉണ്ടെങ്കിൽ +1/R4 എന്നാണ് വരിക. ഇതാണ് പാരലലിന്റെ ഇക്വേഷൻസ് വരുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ, സീരീസിലെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ബേൺ ഔട്ട് ആവുകയാണെങ്കിൽ കറണ്ട് ഫ്ലോ ആ സർക്യൂട്ടിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ മുമ്പുണ്ടായിരുന്ന വളരെ നമ്മൾ കാലം മുമ്പ് ഉപയോഗിച്ചിരുന്ന മാല ബൾബുകളൊക്കെ സീരീസിലെ കണക്ഷനുള്ള മാല ബൾബുകൾ ഉപയോഗിച്ചിരുന്നു. അവിടെയൊക്കെ ഒരു ബൾബ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാല ബൾബ് മാല മുഴുവൻ ഓഫ് ആവും. സീരീസ് കണക്ഷൻ എക്സാമ്പിൾ ആണത് വരുന്നത്. ഇനി പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന ടൈപ്പ് കണക്ഷനാണ്. ഇവിടെ ഒരു കമ്പോണന്റ് ബേൺ ഔട്ട് ആയി കഴിഞ്ഞാലും ബാക്കിയുള്ള ഭാഗമൊന്നും കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ പാരലലും സീരീസും തമ്മിലുള്ള വ്യത്യാസങ്ങളും അവ തമ്മിലുള്ള കമ്പയർ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ ഒരു ടേബിളിൽ കൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പഠിക്കുന്നത്.